നിങ്ങൾ കമ്പ്യൂട്ടർ മൊബൈൽ ടെക്നോളജി സംബന്ധമായ അറിവുകൾ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ആപ്ലിക്കേഷൻസ്, പെയ്ഡ് ആപ്ലിക്കേഷൻസ്, ക്രാക്ക് ആപ്ലിക്കേഷൻസ് തുടങ്ങി ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ തവണയും വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ഇവിടെ കാണുന്ന ബെൽ സിംബലിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ഐഫോണിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സോങ്ങുകൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിനു മുമ്പും പല മാർഗങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മ്യൂസിക് പ്ലെയർ അടക്കമുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതിൽ നിന്നും ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും പുതിയ സോങ്ങുകൾ നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ആപ്പിളിൻ്റെ മ്യൂസിക് ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സോങ്ങുകൾ ഡൗൺലോഡ് ചെയ്യാനും ഒപ്പം കേൾക്കുവാനും സാധിക്കും. നിങ്ങൾക്ക് നെറ്റുള്ള സമയത്ത് നെറ്റ് ഉപയോഗിച്ച് കേൾക്കുവാനും നെറ്റില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള സോങ്ങുകൾ കേൾക്കുവാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴെ വെച്ചിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള പരസ്യങ്ങളെല്ലാം വന്നേക്കാം. പരസ്യങ്ങൾ നിങ്ങൾ ക്ലോസ് ചെയ്യുക. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്ഷൻസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ സ്ക്രീനിൻ്റെ വലതുഭാഗത്ത് ഏറ്റവും മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്ലോബിൻ്റെ ചിഹ്നം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് രാജ്യങ്ങളുടെ പേരുകൾ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇന്ത്യയിലുള്ള ഇന്ത്യയിൽ പോപ്പുലർ ആയിട്ടുള്ള സോങ്ങുകളുടെ ഭാഗങ്ങളായിരിക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് നോക്കുക. അവിടെ ചാർട്സ്, സെർച്ച്, സോങ്സ്, പ്ലേലിസ്റ്റ്, റീസൺസ് തുടങ്ങിയ ഭാഗങ്ങൾ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ സെർച്ച് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സോങ്ങുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പുലിമുരുകനിലെ ഒരു സോങ് സെലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ പുലിമുരുകൻ എന്ന് സെർച്ച് ചെയ്യുന്നു. പുലി എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ പുലിമുരുകൻ മലയാളം മൂവി ട്രെയിലർ, പുലിമുരുകൻ തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിവിടെ പുലിമുരുകൻ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ പുലിമുരുകനിലെ തീം സോങ്ങ്, ഒഫീഷ്യൽ സോങ്ങ് തുടങ്ങി ഒരുപാട് സോങ്ങുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പോപ്പുലർ ആയിട്ടുള്ള പല വീഡിയോകളും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു സോങ് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നോട്ട് ഡൗൺലോഡഡ് എന്ന് ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾക്ക് ഏറ്റവും താഴെ കാണാൻ സാധിക്കും. മാത്രവുമല്ല ഇവിടെ സോങ് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നുണ്ട്. ഈ പ്ലേ ബട്ടൻ്റെ മുകളിൽ നിങ്ങൾ നോക്കുക, നോട്ട് ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ഇത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് 3x30 എന്നതിന് താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ചൂസ് വൺ ആഡ് ടു സോങ്സ്, സോങ്ങുകളിലേക്ക് ആഡ് ചെയ്യണോ, അതുപോലെ തന്നെ ആഡ് ടു പ്ലേലിസ്റ്റ്, പ്ലേലിസ്റ്റുകളിലേക്ക് ആഡ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ ആഡ് ടു സോങ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സോങ് ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. 33% അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് പ്ലേ ബട്ടൺ മുകളിലായിട്ട് ഡൗൺലോഡിംഗ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആ ഒരു സോങ് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഓഫ്ലൈൻ ആയിട്ട് പ്ലേ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ്. അതായത് നെറ്റില്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇത് പ്ലേ ചെയ്യിക്കുന്നത് എന്നാണ് ഞാനിവിടെ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന സോങ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സോങ് കാണാൻ സാധിക്കും. ഇനി ഞാൻ മറ്റൊരു ഡിവൈസിൽ നിന്നും ഷൂട്ട് ചെയ്യാണ്. കാരണം നെറ്റ് ഓഫ് ആണെങ്കിൽ ഐഫോണിൻ്റെ സ്ക്രീൻ റെക്കോർഡർ വർക്കാവില്ല. ഇനി എങ്ങനെയാണ് ഇത് ഓഫ്ലൈനിൽ പ്ലേ ചെയ്യുന്നത് നോക്കാം. ഓഫ്ലൈൻ ആയിട്ട് പ്ലേ ചെയ്യുന്നതിന് ഞാൻ വൈഫൈ ഓഫ് ചെയ്യുന്നു. ഇപ്പോൾ ഈ സോങ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ശേഷം ഞാൻ ഈ പ്ലേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, ആ സോങ് ഇവിടെ പ്ലേ ആവുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏത് സോങ്ങുകൾ വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആക്ച്വലി ഈ ഒരു ആപ്ലിക്കേഷൻ യൂട്യൂബിൽ നിന്നുള്ള വീഡിയോകളാണ് MP3 ആക്കി മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ ഒരുവിധം എല്ലാ സിനിമകളുടെയും മ്യൂസിക്കുകൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക് റിലീസായതിനു ശേഷം യൂട്യൂബിൽ അവർ അപ്ലോഡ് ചെയ്യുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് സോങ്ങിൻ്റെ
MP3 വേണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. കൂട്ടുകാർക്ക് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ വീഡിയോയും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ നല്ല നല്ല ആപ്ലിക്കേഷനുകളും ട്രിക്കുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതിന് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. കാരണം ഇതുപോലെ പല വീഡിയോകളും നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അതിൽ മിക്കവാറും വീഡിയോകൾ വർക്ക് ചെയ്യുന്നവയായിരിക്കില്ല. നമ്മളൊരു വീഡിയോ അവസാനം വരെ കണ്ട് അത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ മാത്രമാണ് അത് ഫേക്ക് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അത് എനിക്കും അതുപോലെ തന്നെ ഈ വീഡിയോ കാണാൻ വരുന്ന ഇതുവരെ കാണാത്ത ഭാവിയിൽ കണ്ടേക്കാവുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കാരണം ഒരുപാട് ലൈക്കുകളുള്ള വീഡിയോ ആകുമ്പോൾ അത് നല്ല വീഡിയോ ആണ് എന്നുള്ള ഒരു വിശ്വാസം അത് കാണുന്ന ആളുകൾക്കുണ്ടാവും. തുടർന്ന് അവർക്ക് വീഡിയോ പൂർണ്ണമായും കാണണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താങ്ക്സ് എന്നൊരു കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി ചേർക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. നന്ദി, നമസ്കാരം.